ബിരിയാണി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നുണ്ടല്ലോ നമ്മൾ കിച്ചണിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും തന്നെ ഒത്തിരി ഉപകാരപ്പെടുന്ന ടിപ്സ് ആണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ ടിപ്പിലേക്ക് പോവാം. ഇപ്പൊ നമ്മൾ വീട്ടിൽ മീൻ വാങ്ങിക്കഴിഞ്ഞ് വൃത്തിയാക്കി കഴിയുമ്പോൾ എത്ര പ്രാവശ്യം നമ്മൾ കഴുകിയാലും ഇതുപോലെ ബ്ലഡ് ഉള്ള വെള്ളമായിരിക്കും അല്ലെ വരുന്നത്. അപ്പൊ നമുക്ക് ഇതെങ്ങനെ വളരെ ഈസി ആയിട്ട് മാറ്റി ക്ലീൻ ചെയ്യാൻ നോക്കാം. അപ്പൊ ഞാൻ ദാ ഈ ഒരു മീൻ സിങ്കിലേക്ക് അങ്ങ് വെച്ചു, എന്നിട്ട് ഒന്നും കൂടി കഴുകിക്കളയുവാണ്. അത്യാവശ്യം നല്ലപോലെ ബ്ലഡ് ഉണ്ട്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഒന്നെങ്കിൽ ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിന്റെ കൊട്ട നമുക്ക് വാങ്ങിക്കാനും കിട്ടും ഈ ഒരു സൈസിലുള്ളത്, അത് വാങ്ങിക്കാം. ഇല്ലെങ്കിൽ കുഞ്ഞരിപ്പയാണെങ്കിലും മതി, അതായത് നമ്മൾ പൊടിയൊക്കെ അരിക്കുന്ന അരിപ്പയില്ലേ, അത് മോശം ഉണ്ടെങ്കിൽ അതാണെങ്കിലും മതി. അതിലേക്ക് മീനാണെങ്കിൽ മീൻ ഇടാം. ഇനി അതും അല്ലെങ്കിൽ ചിക്കനോ ബീഫോ, ബീഫിൽ പ്രത്യേകിച്ച് എപ്പോഴും ഇങ്ങനെ ചോരയുടെ വെള്ളം ആയിരിക്കും വരുന്നത് അല്ലേ. അപ്പൊ ഇങ്ങനെ കൂടെ കഴുകിയിട്ട് മാറ്റിയെടുക്കാം. അപ്പൊ ഇതില് വെള്ളമെല്ലാം നമുക്കൊന്ന് വാർന്ന് കിട്ടുകയും ചെയ്യും. അപ്പൊ നമ്മള് മീനൊക്കെ ഉപ്പ് പുരട്ടിയൊക്കെ വെക്കുമ്പോൾ കണ്ടോ, ഒരു തരി പോലും ഇതിലെ വെള്ളം ഉണ്ടാവത്തില്ല കറക്റ്റ് ആയിട്ട്. ചില സമയത്തൊക്കെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഇഷ്ടം പോലെ വെള്ളമായിരിക്കും അല്ലേ, അത് ചുമ്മാ നമ്മൾ കളയുകയും ചെയ്യും. അപ്പൊ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കണ്ടോ, ഒരു തരി പോലും വെള്ളമില്ല. ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പിലേക്ക് പോവാം. ഇപ്പൊ നമ്മള് മീനൊക്കെ വൃത്തിയാക്കി കഴിയുമ്പോൾ നമ്മുടെ കൈക്ക് നല്ല മണമായിരിക്കും അല്ലേ. കൈക്ക് മാത്രമല്ല, കിച്ചൺ സിങ്ക് അത് കൂടാതെ ഡൈനിങ് ടേബിളൊക്കെ, പ്രത്യേകിച്ച് ആരെങ്കിലൊക്കെ വീട്ടിലേക്ക് വരുവാണെങ്കിലും ആ ഡൈനിങ് ടേബിൾ എന്തിട്ട് നമ്മൾ തുടച്ചാലും ആ സ്മെല്ല് പോകത്തില്ല. അപ്പൊ നമുക്ക് ആ ഒരു സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറുനാരങ്ങയുടെ തൊലിയും എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു ഓറഞ്ചിന്റെ തൊലി. ഓറഞ്ച് ഉണ്ടെങ്കിൽ മതി, ഏതെങ്കിലും ഒന്നായാലും കുഴപ്പമില്ല, രണ്ടും ഉണ്ടെങ്കിൽ അതങ്ങോട്ട് എടുത്തു. എന്നിട്ട് മിക്സി ജാറിലേക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുക. വെള്ളമൊന്നും ഒഴിക്കേണ്ട കേട്ടോ, ഇങ്ങനെയും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. അപ്പൊ നമുക്ക് ഇതുപോലെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്, പിശറ് പോലെ കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വിനീഗർ, നമ്മൾ കറിക്കൊക്കെ ഒഴിക്കത്തില്ലേ സിന്തറ്റിക് വിനീഗർ ആണ് കുറച്ച് വേണ്ട കേട്ടോ. അതൊഴിക്കുന്ന പാകം എത്രയാണെന്ന് കാണിച്ചു തരാം. ഈ ഒരു തൊലിയെല്ലാം ഇങ്ങനെ മുങ്ങി നിൽക്കുന്ന പാകത്തിൽ വേണം നമുക്ക് ഒഴിച്ചെടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് കൈക്ക് വെച്ച് നല്ല പോലെ ഞെരടിക്കൊടുക്കാം. അങ്ങനെ ആവുമ്പോണ്ടല്ലോ ആ ചെറുനാരങ്ങയുടെയും ഓറഞ്ചിൻ്റെ ഒക്കെ ആ ഫ്ലേവർ എല്ലാം ഈ വെള്ളത്തിലേക്ക് അങ്ങ് ഇറങ്ങിക്കിട്ടും, വെള്ളത്തിലേക്കല്ല വിനീഗറിലേക്ക്. ഇനി നമുക്കിതിലേക്ക് ഒരു അര ഗ്ലാസ്സും കൂടെ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ഗ്ലാസ്സിലേക്കൊന്ന് അരിച്ചെടുക്കാം. ഇതിൻ്റെ ആ ഒരു കളർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നത് കേട്ടോ. അത്യാവശ്യം ഒരു മഞ്ഞ കളറിലാണ് നമുക്ക് ഈ ഒരു ലോഷൻ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോൾ അരിച്ചെടുത്തപ്പോൾ ഇതിന്റെ പിശറില്ലേ, ഇത് കളയേണ്ട ആവശ്യമില്ല. നമുക്കിത് ഫ്രിഡ്ജിൽ കുറച്ചുകൂടി വിനീഗർ ഒഴിച്ച് സൂക്ഷിക്കാം. എന്നിട്ട് ഈ ലോഷൻ തീർന്നു കഴിയുമ്പോൾ നമുക്കത് പിന്നീടാണെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ ലോഷൻ കണ്ടോ, ഇത് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ നമുക്ക് ഒരു കുഞ്ഞ് പ്ലാസ്റ്റിക് കുപ്പിയാണെങ്കിലും മതി, അതിൻ്റെ ആ ഒരു മൂടിയിൽ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുത്താലും മതി. ഇപ്പോൾ സാനിറ്റൈസറൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലത്തെ കുപ്പി ഉണ്ടാവും. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ സാനിറ്റൈസറിൻ്റെ ബോട്ടിലാണ്, അത് തീർന്നപ്പോൾ നമുക്കത് കളയേണ്ട ആവശ്യമില്ല. നമുക്കിതുപോലെയൊക്കെ എടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തൊക്കെ എടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ കയ്യിലൊക്കെ കുറച്ച് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് തുടച്ചെടുക്കുവാണെങ്കിൽ ആ ഒരു സ്മെല്ല് മാറി കിട്ടും. അതുകൂടാതെ ഡൈനിങ് ടേബിള്, ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഡൈനിങ് ടേബിള് മെയിൻ ഹാളിൽ തന്നെ ആയിട്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ടേബിളിൽ വെച്ചിട്ടാണ് ഫുഡെല്ലാം കഴിക്കുന്നത്. അപ്പം വെജാണെങ്കിലും കൊള്ളാം, നോൺ വെജ് ആണെങ്കിലും കൊള്ളാം. അപ്പോൾ പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ വീട്ടിലേക്ക് വരുവാണെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ബാഡ് സ്മെൽ ഉണ്ടാവും അല്ലേ. അപ്പം നമുക്ക് അത് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് പെട്ടെന്ന് ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്താണെങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തെടുത്താൽ മതി. തുടക്കേണ്ട ആവശ്യമൊന്നുമില്ല, സ്പ്രേ ആവുമ്പോൾ അവിടെ അവിടെയായിട്ട് ഇങ്ങനെ അങ്ങല്ലേ വീഴത്തുള്ളൂ. കുപ്പിയൊക്കെ ഒഴിക്കുമ്പോൾ അവിടെ ഇവിടെ ഇങ്ങനെ പാട് പോലെയൊക്കെ ഉണ്ടാവും. അപ്പം നമുക്കൊന്ന് തുടച്ച് മാറ്റണം. അപ്പോൾ ഇതുപോലെ ഒന്ന് തുടച്ച് മാറ്റുവാണെങ്കിൽ നല്ല ഒരു സ്മെല്ലായിരിക്കും. വിനീഗർ, അതുപോലെ ഓറഞ്ചിൻ്റെ തൊലി, നാരങ്ങയുടെ തൊലി, ഇതെല്ലാം കൂടി ചേരുമ്പോൾ നല്ല ഒരു സ്മെല്ലായിരിക്കും കേട്ടോ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം. ഇപ്പോൾ നമ്മൾ മീൻ അല്ലെങ്കിൽ ചിക്കനൊക്കെ ഉപ്പും മുളകൊക്കെ പുരട്ടി വെക്കത്തില്ലേ, അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടിയൊക്കെയാണ് ഇടാറുള്ളത് അല്ലേ. അപ്പോൾ വെള്ളത്തിന് പകരം നമുക്കൊന്ന് കുഴച്ചെടുക്കണ്ടേ, വെള്ളത്തിന് പകരം കുറച്ച് വെളിച്ചെണ്ണ, റിഫൈൻഡ് ഓയിൽ ഒഴിക്കരുത്, വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുക കേട്ടോ. വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കത്രികയുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഇതെല്ലാം കൂടെ കുഴച്ചിട്ട് മീനൊക്കെ ഒന്ന് വറുത്ത് നോക്കിയാൽ എന്തൊരു ടേസ്റ്റ് ആയിരിക്കും എന്നറിയോ. ചില സമയത്ത് നമ്മൾ മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യുമ്പോൾ മീനങ്ങ് വല്ലാതെ അങ്ങ് മുറുകിപ്പോകും അല്ലേ. ഇതാകുമ്പോൾ അതൊന്നുമില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് എന്നാൽ നല്ലതുപോലെ ഫ്രൈ ആയിട്ടും നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മീനാണെങ്കിൽ മീൻ, ചിക്കനാണെങ്കിൽ ചിക്കൻ പുരട്ടി വെക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇപ്പോൾ നമുക്ക് കപ്പയൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇപ്പം നമ്മൾ കപ്പ വേവിക്കാൻ നേരത്ത് ആദ്യമേ വെള്ളം തിളക്കാനായിട്ട് വെക്കും, ഉപ്പും ഇട്ട്
തിളക്കാൻ വെക്കും. എന്നിട്ട് വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമ്മൾ കപ്പ് എടുത്തല്ലോ അല്ലേ. അപ്പോൾ കപ്പയും വെള്ളം കൂടി തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ആ കപ്പക്ക്. അത് മാത്രമല്ല കപ്പ നല്ല പോലെ വെന്തും നമുക്ക് കിട്ടും. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് മൂടി അടിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഒന്നെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് വെള്ളം വാർന്ന് കളഞ്ഞിട്ട് കപ്പ കൂട്ടാം. ഇനി അതും അല്ലെങ്കിൽ താളിച്ച്, അതായത് കടുകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് താളിച്ച് വേണമെങ്കിലും അങ്ങനെയും തിന്നാം. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് കപ്പ വാങ്ങിയപ്പോൾ ആ തിളച്ച സമയത്ത് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു, പ്രത്യേക ഒരു ഫ്ലേവറും ആയിരിക്കും. അപ്പോൾ ഈ ട്രിക്ക് നിങ്ങൾ ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം. ഇപ്പോൾ പച്ചക്കറി, അതിപ്പോൾ ഏത് പച്ചക്കറിയാണെങ്കിലും കൊള്ളാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ബീറ്റ്റൂട്ടാണ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അച്ചിങ്ങ, ബീൻസ്, ക്യാബേജോ എന്ത് വേണമെങ്കിലും വെക്കുമ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക കേട്ടോ. അതായത് നമ്മൾ ഇത് താളിക്കാനായിട്ട് സവാള, പച്ചമുളക് ഇതെല്ലാം ചേർത്ത് കഴിയില്ലേ, അതെല്ലാം ഫ്രൈ ആയി വരുമ്പോൾ അവസാനം ഇതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഒന്ന് ചേർത്ത് നോക്കാം. അപ്പോൾ ഞാൻ കുറച്ച് പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ പേസ്റ്റ് ചേർക്കുന്നതിന് മുന്നേ നമുക്ക് ഇതിലേക്കുള്ള ആവശ്യമുള്ള മസാലകളെല്ലാം ചേർക്കണോട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതെല്ലാം ചേർത്ത് കഴിഞ്ഞ് അവസാനം വേണം വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാനായിട്ട്. എന്നിട്ട് അപ്പം തന്നെ അതെല്ലാം കൂടി ഒന്ന് ഇളക്കിയിട്ട് അച്ചിങ്ങനെങ്കിൽ അച്ചിങ്ങ അല്ലെങ്കിൽ ബീറ്റ്റൂട്ടോ ക്യാരറ്റോ എന്ത് വേണമെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും. ആ ടേസ്റ്റ് ഉണ്ടല്ലോ, നല്ല സ്മെല്ലായിരിക്കും. ഇപ്പോൾ ഈ പക്ഷെ തെങ്ങും നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല ആ വെളുത്തുള്ളി ചേർത്ത കൊണ്ടിട്ട്. അപ്പോൾ ഇതും കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. പച്ചക്കറിക്ക് നമുക്ക് വേറെ എന്ത് കറി ഇല്ലെങ്കിലും ഈ ഒരു പച്ചക്കറി മാത്രമാണെങ്കിലും മതി ചോറ് തിന്നാനായിട്ട്. അപ്പോൾ ഇന്ന് ഇത്രയും ടിപ്സേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.